കഴിഞ്ഞ കൊല്ലത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. നടിയും സംവിധായികയുമായ സുഹാസിനി ജൂറി ചെയർപേഴ്സണായ ഏഴംഗ ജൂറിയാണ് ഇക്കുറി ചിത്രങ്ങൾ കണ്ട് വിലയിരുത്തി അവാർഡ് നിർണയിച്ചത്. അവാർഡിനായി എൻട്രികളുടെ എണ്ണം വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വിധി നിർണയ സമിതിക്ക് ദ്വിതല സംവിധാനം ഏർപ്പെടുത്തി നിയമാവലി പരിഷ്കരിച്ചിരുന്നു. അതിനുശേഷമുള്ള ആദ്യ അവാർഡാണ് ഇക്കുറി നടന്നത്. അവസാന പട്ടികയിൽ 30 ചിത്രങ്ങളായിരുന്നു ഉണ്ടായത്. മികച്ച നടനാവാൻ മാത്രം അര ഡസനിലേറെ പേർ ഉണ്ടായിരുന്നു. അതിൽ നിന്നുമാണ് നടനെയും നടിയെയും ജൂറി നിർണയിച്ചത്. കപ്പേള എന്ന സിനിമയിലെ പ്രകടനം കണക്കാക്കി അന്നാബൻ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വെള്ളം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ജയസൂര്യ മികച്ച നടന്റെ പുരസ്കാരം സ്വന്തമാക്കി. ഏറെ ചർച്ചകൾക്ക് വഴിവെച്ച ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മികച്ച ചിത്രമായപ്പോൾ തിങ്കളാഴ്ച നല്ല നിശ്ചയം മികച്ച രണ്ടാമത്തെ ചിത്രമായി. അയ്യപ്പനും കോശിയുമാണ് മികച്ച ജനപ്രിയ ചിത്രം. ബൊണാമി മികച്ച കുട്ടികളുടെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഷഹബാസ് അമൻ മികച്ച ഗായകനും നിത്യമാമൻ മികച്ച ഗായികയുമായി. സൂഫിയും സുജാതയും എന്ന ചിത്രത്തിലെ ഗാനമാണ് നിത്യമാമനെ അവാർഡിന് അർഹയാക്കിയത്. ഇതേ ചിത്രത്തിലെ സംഗീതത്തിന് എം ജയചന്ദ്രൻ മികച്ച സംഗീത സംവിധായകനുമായി. അൻവർ അലിയാണ് മികച്ച ഗാനരചയിതാവ്. മികച്ച തിരക്കഥയ്ക്ക് യോഗ്യമായ എൻട്രികൾ ഇല്ലായിരുന്നു എന്ന് ജൂറി അഭിപ്രായപ്പെട്ടു. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ തിരക്കഥാകൃത്തായ ജിയോ ബേബി ഇതേ സിനിമയുടെ തിരക്കഥയ്ക്ക് മികച്ച തിരക്കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടു. സിദ്ധാർത്ഥ് ശിവയാണ് മികച്ച സംവിധായകൻ. ഖാസിമിന്റെ കടൽ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് നിരഞ്ജൻ എസ് മികച്ച ബാലതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പെൺകുട്ടികളിലെ മികച്ച ബാലതാരമായി അരവ്യ ശർമ്മ തിരഞ്ഞെടുക്കപ്പെട്ടു. സുധീഷാണ് മികച്ച സ്വഭാവ നടൻ. വെയിൽ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ശ്രീലേഖ മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. കപ്പേള എന്ന ചിത്രം സംവിധാനം ചെയ്ത മുഹമ്മദ് മുസ്തഫയാണ് മികച്ച നവാഗത സംവിധായകൻ. റിയ സൈറ, ഷോഭി തിലകൻ എന്നിവർ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു.